നമസ്കാരം. ട്രൂ ലൈഫ് വാർത്തകളിലേക്ക് സ്വാഗതം. കാബൂളിൽ കുടുങ്ങിപ്പോയ മലയാളികളെ മോചിപ്പിച്ചതിന് വിദേശകാര്യ മന്ത്രാലയത്തിനും പ്രധാനമന്ത്രിയുടെ ഓഫീസിനും നന്ദി അറിയിച്ച് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരെ രക്ഷിച്ച വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെയും പ്രവർത്തനം പ്രത്യേകം എടുത്തു പറയേണ്ടതാണെന്ന് മുഖ്യമന്ത്രി ട്വീറ്റ് ചെയ്തു. മാലാപ്പറമ്പ് വാട്ടർ അതോറിറ്റി റോഡിൽ ഡോക്ടറുടെ വീട്ടിൽ നിന്ന് സ്വർണവും പണവും കവർന്ന കേസിൽ രണ്ടുപേർ അറസ്റ്റിൽ. അമ്പലവയൽ സ്വദേശി വിജയൻ, നടക്കാവ് പട്ടം വീട്ടിൽ ബവീഷ് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. ജൂലൈ 26 രാത്രിയിലാണ് ഡോക്ടറിന്റെ വീട്ടിൽ നിന്നും 45 പവന്റെ സ്വർണ്ണാഭരണങ്ങളും വജ്ര നെക്ലസും പണവും മോഷ്ടാക്കൾ കവർന്നത്. 60 അടി വലിപ്പത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ ഛായാചിത്രം പൂക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ചു. SNDP കൊടുങ്ങല്ലൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഡാവിഞ്ചി സുരേഷാണ് ഛായാചിത്രം തയ്യാറാക്കിയത്. കൊടുങ്ങല്ലൂർ കായൽ തീരത്തുള്ള KB's ദർബാർ കൺവെൻഷൻ സെന്ററിന്റെ മുന്നിലാണ് ചതയം ദിനത്തിനോടനുബന്ധിച്ചുള്ള ഈ സൃഷ്ടി. സംസ്ഥാനത്ത് ഓണവിപണിയിൽ കൺസ്യൂമർ ഫെഡിന്റെ റെക്കോർഡ് വ്യാപാരം. ഈ ഓണക്കാലത്ത് കൺസ്യൂമർ ഫെഡ് നടത്തിയത് 150 കോടി രൂപയുടെ വിൽപ്പന. ഓണവിപണികൾ, ത്രിവേണി സൂപ്പർ മാർക്കറ്റുകൾ എന്നിവ വഴി ഉത്രാടം വരെയുള്ള 10 ദിവസം 90 കോടിയുടെ വിൽപ്പനയും മദ്യഷോപ്പ് വഴി 60 കോടിയുടെ വിദേശ മദ്യ വിൽപ്പനയുമാണ് നടന്നത്. ഉത്രാട ദിനത്തിലെ വിദേശ മദ്യ വിൽപ്പനയിൽ ഒന്നാമതെത്തിയത് കുന്നംകുളം വിദേശ മദ്യ ഷോപ്പാണ്. 60 ലക്ഷമാണ് ഇവിടെ ഒരു ദിവസം നടന്ന വിൽപ്പന. ആദായനികുതി റിട്ടേൺ സമർപ്പിക്കാനുള്ള വെബ് പോർട്ടലിലെ തകരാർ പരിഹരിക്കാത്ത വിഷയത്തിൽ ഇൻഫോസിസ് MDയും CEOയുമായ സലീൽ പരീഖൻ നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണമെന്ന് കേന്ദ്ര സർക്കാർ. പോർട്ടൽ പ്രവർത്തനം ആരംഭിച്ച് 2 മാസം കഴിഞ്ഞിട്ടും തകരാറുകൾ പരിഹരിക്കാത്ത സാഹചര്യത്തിലാണ് സലീൽ പരീഖിനോട് ഇന്ന് ഹാജരാകാൻ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ആവശ്യപ്പെട്ടത്. താലിബാനിൽ ചേരാൻ അഫ്ഗാനിസ്ഥാനിൽ എത്തിച്ചേരണമെന്ന ലക്ഷ്യവുമായി ബംഗ്ലാദേശി പൌരന്മാർ ഇന്ത്യ വഴി നുഴഞ്ഞുകയറാൻ പദ്ധതിയിടുന്നതായി മുന്നറിയിപ്പ്. ധാക്ക പോലീസ് കമ്മീഷണർ ഷക്കിഫുൾ ഇസ്ലാമിന്റെ മുന്നറിയിപ്പിനെ തുടർന്ന് അതിർത്തിയിൽ BSF സുരക്ഷ ശക്തമാക്കി. ബംഗ്ലാദേശ് യുവാക്കൾക്ക് താലിബാനിൽ ചേരാൻ ആഹ്വാനവും ഉണ്ടായിരുന്നു. ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് ടൂറിസ്റ്റ് വിസ അനുവദിക്കുമെന്ന് UAE. കോവിഡ് കേസുകൾ കുറയുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് പുതിയ തീരുമാനം. കഴിഞ്ഞ 14 ദിവസത്തിനിടെ സ്വന്തം രാജ്യത്ത് പോകാത്ത ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്കാണ് ടൂറിസ്റ്റ് വിസ അനുവദിക്കുക. ഇന്ത്യയ്ക്ക് പുറമെ നേപ്പാൾ, നൈജീരിയ, പാകിസ്ഥാൻ, ശ്രീലങ്ക, ഉഗാണ്ട എന്നീ രാജ്യങ്ങളിലുള്ളവർക്കും ടൂറിസ്റ്റ് വിസ അനുവദിക്കും. ഇന്നത്തെ ന്യൂസ് ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. സത്യസന്ധമായ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ട്രൂ ലൈഫ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. നന്ദി, നമസ്കാരം.